കണ്ണൂർ ചവനപ്പുഴ കുന്നിൽ ജപ്പാൻ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 2 മാസം. വിതരണം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് 30 ഓളം കുടുംബങ്ങൾ. വേനൽക്കാലമായാൽ ചവനപ്പുഴ കുന്നിൽ കുടിവെള്ളം മുട്ടും. പിന്നെ ഏകാശ്രയം ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്, ഇപ്പോഴതും മുടങ്ങി. പുതിയ കണ്ടത്തിലും ചവനപ്പുഴ LP സ്കൂളിന് സമീപവും ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ഒഴുകുന്നത് കാരണമാണ് കുന്നിൻ മുകളിലേക്ക് വെള്ളം എത്താത്തത്. കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമുണ്ട്. ജപ്പാൻ വെള്ളം നമുക്ക് ഒരു ആശ്രയമായിട്ട് ഉണ്ടായത് 2-3 മാസമായി. ഇപ്പം വെള്ളമൊന്നുമില്ല. പഞ്ചായത്തിലെല്ലാം ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, ഒന്നും ശരിയായിട്ട് വന്നിട്ടില്ല. ഒടുവിൽ നിവർത്തിയില്ലാതെ ടാങ്കർ വെള്ളം പണം കൊടുത്തു വാങ്ങാൻ തുടങ്ങി. 4000 ലിറ്റർ ശേഷിയുള്ള ടാങ്കറിൽ നിന്നും 1000 ലിറ്ററോളം ടാങ്കിലും പാത്രങ്ങളിലുമായി ശേഖരിക്കും, ബാക്കി കിണറിലേക്കും നിറയ്ക്കും. ചൂട് കനത്തതോടെ കിണറിൽ നിറയ്ക്കുന്ന വെള്ളം 5 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ, പെട്ടെന്ന് വറ്റും. എത്ര കാലം ഇങ്ങനെ കുടിവെള്ളം വില കൊടുത്തു വാങ്ങേണ്ടി വരുമെന്ന് നിശ്ചയമില്ല ഇവർക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.